എല്ലാ കൂട്ടുകാർക്കും മെക്ഫ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വണ്ടിയുടെ നമ്മുടെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി പണിയുന്നവരുടെയോ മിസ്റ്റേക്ക് കൊണ്ട് വളരെ തുച്ഛമായ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ വണ്ടിക്ക് വന്ന ഒരു വലിയ പണിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാരണം വളരെ റെയർ ആയിട്ടുള്ള കംപ്ലൈന്റ് ആണ് ഇങ്ങനെ വരാറുള്ളത്. ഒരു റേസർ ഡാർ വണ്ടിയിലാണ് ഈ കംപ്ലൈന്റ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു കംപ്ലൈന്റ് നിങ്ങളുടെ വണ്ടിയിൽ വരാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടാൽ മാത്രമേ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ, അതിനെക്കുറിച്ചുള്ള ഒരു അവബോധവും നിങ്ങൾക്ക് വരികയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വണ്ടിയുടെ കംപ്ലൈന്റ് കാണിച്ചു തരാം. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വണ്ടി റേസ് ചെയ്യുന്ന സമയത്ത് വണ്ടി മൂവ്മെന്റ് ആവില്ല. ഈ ഒരു കംപ്ലൈന്റ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വണ്ടിയുടെ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോബ്ലം കാണിക്കും. ബെൽറ്റിൻ്റെ ഈ പ്രോബ്ലം ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊരു വ്യത്യാസമായ കംപ്ലൈൻ്റ് ആണ്. കാരണം വളരെ റെയർ ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ബെൽറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ക്ലച്ച് കവറൊക്കെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ബെൽറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടാവും ബെൽറ്റിനൊന്നും യാതൊരു കുഴപ്പമില്ല, ബെൽറ്റ് കംപ്ലൈൻ്റ് ഇല്ല. ബെൽറ്റിൻ്റെ പ്രോബ്ലം അല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് വീലിലേക്ക് കാണിച്ചു തരാം. ഈ വണ്ടി റേസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ വീല് മാത്രം, നിങ്ങൾക്ക് ഈ ഷാഫ്റ്റിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ വെറും വീല് മാത്രം, നമ്മൾ കൈകൊണ്ട് തിരിക്കും വീല് മാത്രം തിരിയണുള്ളൂ, ഈ ഷാഫ്റ്റ് തിരിയുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത്, പ്രധാനമായിട്ട് ഇങ്ങനെ ഉണ്ടാവാനുള്ള ഒരു കാരണം പറയുന്നത്, ഈ വീലിനെട്ട് കൃത്യമായി ടൈറ്റ് ചെയ്യാതെ വരുന്ന സമയത്ത് ഈ വീലിന് ഇതുപോലെ ഒരു ഷെയ്ക്ക് ഉണ്ടാവും. അങ്ങനെ ഷെയ്ക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഇങ്ങനെ അടിച്ച് ഓടി ഓടി നമ്മളെന്ത് ഈ വീലിൻ്റെ ത്രെഡും അതുപോലെ തന്നെ ഈ ഷാഫ്റ്റിൻ്റെ ത്രെഡും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഈ വണ്ടിയിൽ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഈ വീലിൻ്റെ ത്രെഡും അതുപോലെ തന്നെ ഈ ഷാഫ്റ്റ് ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന ഈ ബാക്ക് വീലിൻ്റെ ഈ ഷാഫ്റ്റും കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഇത് രണ്ടും ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ അലേവിലായതുകൊണ്ട് തന്നെ ഏകദേശം 4000 രൂപയുടെ അടുത്ത് വിലയുണ്ട്. ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നാണ് ഈ വീഡിയോയിലൂടെ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കിതിൻ്റെ വീലിനെട്ട് നമുക്ക് ഗൺ ഉപയോഗിച്ച് അഴിച്ചെടുക്കാം. കാരണം നമുക്കിപ്പോൾ അത് ലോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വീല് സെപ്പറേറ്റ് തിരിഞ്ഞുകൊണ്ടിരിക്കണ തന്നെ ലോക്ക് ചെയ്ത് അഴിക്കാൻ സാധിക്കില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്ലച്ചിൽ വേണമെങ്കിൽ ലോക്ക് ചെയ്ത് അഴിക്കാം. നമുക്ക് ജസ്റ്റ് ആദ്യം നമുക്ക് ഗണ്ണിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീലിനെട്ട് അഴിച്ചെടുത്തു. അതിനുശേഷം നമുക്ക് പതുക്കെ വീൽ അഴിച്ചെടുക്കുക. അപ്പോൾ വീലിൻ്റെ ഈ ഒരു ഷാഫ്റ്റ് ഇരിക്കുന്ന ഭാഗത്തോട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ഒരു ത്രെഡ് പോലും, ഒരൊറ്റ ത്രെഡ് പോലും ബാക്കിയില്ല. അതിൻ്റെ ത്രെഡ് മുഴുവൻ ഡാമേജ് ആയിട്ടുണ്ട്. ഈ ഒരു അലേവീല് മുഴുവനായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഷാഫ്റ്റിലേക്കും ജസ്റ്റ് ഈ ഷാഫ്റ്റിലേക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഷാഫ്റ്റിൻ്റെ ഈ ഭാഗത്തെ ഈ ഒരു എൻഡിലെ ഫുൾ ത്രെഡുകളും അതും നമുക്ക് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ ഷാഫ്റ്റ് വരുന്നത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നായതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ബോക്സ് അഴിച്ചിട്ട് വേണം ഈ ഷാഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ. റേസർ ഡാർ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്ത്, ഈ ക്ലച്ചിൻ്റെ ഈ ഒരു അടിഭാഗത്താണ് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഡ്രെയിൻ ഞെട്ട് വരുന്നത്. 12 mm സൈസുള്ള ഞെട്ടാണ്. അപ്പോൾ ആ ഞെട്ട് നമ്മൾ അഴിച്ചെടുത്ത് ഓയിൽ ചോർത്തി വിടുക. അതിനുശേഷം അതിൻ്റെ ആ ഓയിൽ ക്യാപ്പും കൂടെ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് വെക്കുക. ഇപ്പോൾ യമഹ അതുപോലെ തന്നെ TVS പോലത്തെ വണ്ടികളിലൊക്കെ ഈ ഒരു ഉൾഭാഗത്ത് ക്ലച്ചിൻ്റെ ഉൾഭാഗത്തോട്ടായിട്ടാണ് ഗിയർ ബോക്സ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ആക്റ്റീവിൻ്റെ, ഞാൻ നേരത്തെ ആക്റ്റീവ വണ്ടിയുടെ ഗിയർ ബോക്സ് അഴിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വന്നിട്ട് ബോൾട്ടുകൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, ബാക്കി അഴിക്കുന്നത് മൊത്തം പുറത്തുനിന്നാണ്. ഗിയർ ബോക്സ് അഴിഞ്ഞു വരുന്നത് പുറത്തുനിന്നാണ്. ഇതിൽ വന്നിട്ട് ഗിയർ വീലും എല്ലാം ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ഈ ബോൾട്ടുകൾ മുഴുവൻ അഴിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് 8 mm എല്ലാ ബോൾട്ടുകളും നമ്മൾ ഊരിയെടുക്കുക. അതിനുശേഷം ഗിയർ ബോക്സ് പുറത്തോട്ട് പുറത്ത് ജസ്റ്റ് ഒന്ന് തള്ളിയേ തന്നെ ഇത് വരും. കണ്ടോ ഇതിൻ്റെ ഗിയർ ബോക്സ് ഊരി വന്നു. അപ്പോൾ ഇതാണ് ഈ ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റാണ് നമുക്ക് മാറ്റാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ആ ഷാഫ്റ്റിൻ്റെ വീല് മാത്രം നമുക്ക് ഊരിയെടുക്കുക. ബാക്ക് ഭാഗത്ത് ഒരു വലിയ പ്ലേറ്റ് കൂടെ ഉണ്ടാവും. അതിനുശേഷം അതൊരു ചെറിയ ലോക്കും കൂടെ വരുന്നുണ്ട്. ഈ ലോക്കും കൂടെ നമ്മൾ അഴിച്ചെടുക്കും. ഒരു സർക്കിൾ ക്ലിപ്പ് ലോക്ക് വരുന്നുണ്ട്. ആ ലോക്കും കൂടെ നമ്മൾ അഴിച്ചെടുക്കണം.
സർക്കിൾ പ്ലയർ ഉപയോഗിച്ച് ആ ലോക്ക് നമ്മൾ അഴിച്ചെടുത്തു. അതിനുശേഷം ഈ ഒരു ഷാഫ്റ്റ് നമ്മൾ പുറത്തോട്ട് എടുക്കണം. അത് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്താലേ പുറത്തോട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അടിച്ചു കൊടുക്കാം. ബ്രേക്ക് ഷൂ അഴിക്കാത്തതുകൊണ്ട് തന്നെ ബ്രേക്ക് ഷൂ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് അഴിക്കുക. മേൽഭാഗം ഏതാണ് താഴ്ഭാഗം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് മാർക്ക് ചെയ്യണമെന്ന്. നമ്മൾ മറ്റു ബ്രേക്ക് ഷൂ മാർക്ക് ചെയ്യണേക്കാളും ഇതിന് ജസ്റ്റ് വേറൊരു ഐഡിയയും കൂടെ ഉണ്ട്. ഈ ഒരു ഭാഗം, ഈ രണ്ട് ഭാഗം ഈ പുറത്തോട്ടായിട്ട് മാത്രമേ ഇതിൽ ഇടാൻ പറ്റുള്ളൂ. കാരണം ഉള്ളിലോട്ടാക്കി ഇടാൻ സാധിക്കില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് യമഹൻ്റെ ബ്രേക്ക് ഷൂ എങ്ങനെ ഇടുക എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത് തന്നെ. നമ്മളത് മാർക്ക് ചെയ്ത് ബ്രേക്ക് ഷൂ അഴിച്ചെടുത്തു. അതിനുശേഷം അതിലൊരു വാഷറും കൂടെ ഉണ്ടാവും. ആ വാഷർ ഊരി എടുത്തു. ഇനി നമുക്ക് വീൽ ഞെട്ട് ഇട്ടിട്ട് വേണം നമ്മൾ അടിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷാഫ്റ്റ് ഓൾറെഡി മാറ്റേണ്ടതായതുകൊണ്ട് നമുക്കിവിടെ അടിച്ചാലും കുഴപ്പമില്ല. എന്നിരുന്നാലും നമ്മൾ എപ്പോഴും അഴിക്കുമ്പോഴും ജസ്റ്റ് അതിൻ്റെ ഞെട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെറുതെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടിച്ച് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ബേക്ക് വീലിൻ്റെ ഷാഫ്റ്റ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷാഫ്റ്റാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ത്രെഡുകൾ നോക്കിയാൽ മനസ്സിലാവും ഈ ത്രെഡുകളൊക്കെ നല്ലപോലെ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷാഫ്റ്റ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബെയറിംഗ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ബെയറിംഗ് ചേഞ്ച് ചെയ്താൽ മതി. നമുക്ക് ബെയറിംഗ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബെയറിംഗിന് പ്രത്യേകിച്ച് പ്രോബ്ലങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ബെയറിംഗ് ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഗിയർ ബോക്സിൻ്റെ ഓയിൽസിൽ എന്തായാലും നമ്മൾ ചേഞ്ച് ചെയ്യണം. ഗിയർ ബോക്സിൻ്റെ ഓയിൽസിൽ നമ്മൾ നിർബന്ധമായും ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ ബെയറിംഗിൽ ഈ സ്ലീവ് എടുത്ത് നല്ലപോലെ ഗ്രീസ് ചെയ്ത് സ്ലീവ് ഇട്ട്, കാരണം ഈ ഈ ബെയറിംഗ് ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് ഇടുന്ന സമയത്ത് രണ്ട് സൈഡും സ്ലീവുള്ള ബെയറിംഗ് തന്നെ നിർബന്ധമായും നമ്മൾ ഇടാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഷാഫ്റ്റ് നമ്മൾ മാറ്റാനുള്ളത്. അപ്പോൾ ഈ ഷാഫ്റ്റ് നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില, അത് ഒറിജിനൽ യമഹൻ്റെ ജെനുവിൻ പാർട്സ് തന്നെയാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 595 രൂപയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുതിയ ഷാഫ്റ്റ്. അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ ഈ കാണുന്ന ആ ഒരു ത്രെഡും അതുപോലെ തന്നെ ഇതിലുള്ള ത്രെഡും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ, നല്ലപോലെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഷാഫ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ ബെയറിംഗ് നമുക്ക് കയറ്റണം. വെറുതെ പൊക്കിക്കൊടുത്താൽ തന്നെ സ്ലീവ് വരും. ആ സ്ലീവ് എടുത്ത് അതിനുള്ള നല്ലപോലെ ഗ്രീസ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ രണ്ട് സ്ലീവ് ഒഴിച്ച് നല്ലപോലെ നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനൊരു പൊസിഷൻ ഉണ്ട്, നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഗിയർ ബോക്സിലോട്ട് നന്നായി നോക്കിയാൽ മനസ്സിലാവും. ഈ ബെയറിംഗ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു കേസിലേക്കൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ രണ്ട് സ്റ്റെപ്പ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്തൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്. ഈ സെൻറ്റർ ഭാഗം നമുക്ക് ഈ കറ പിടിച്ച പോലെ ഒഴിഞ്ഞു കിടക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പിലാണ് നമ്മുടെ ബെയറിംഗ് വന്ന് നിൽക്കേണ്ടത്. ഈ കാണുന്ന ഈ സ്റ്റെപ്പിലാണ് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഓയിൽസിൽ വന്ന് നിൽക്കുന്നത്. ഇവിടെ ഒരു ഹോൾ കാണാൻ സാധിക്കും. ഈ ഹോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഗിയർ ബോക്സിൻ്റെ ഓയിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിലൂടെ ഓവർഫ്ലോ, അതായത് ആ കൂടുതലുള്ള ഓയിലിനെ ഇതിലൂടെ നമ്മൾ പുറത്തോട്ട് ചെറുതായിട്ട് വരും. നിങ്ങൾ ചില വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ബാക്ക് വീലിൻ്റെ ആ ക്യാമിൻ്റെ അതിൽ കൂടെ ചെറിയ രീതിയിലുള്ള ഒരു ഓയിൽ ലീക്ക് കാണാൻ സാധിക്കും. അത് ഗിയർ ബോക്സിൻ്റെ ഓയിൽസിൽ പോയതുകൊണ്ടാവണം എന്നില്ല. ഇതിൽ കൂടുതൽ ഓയിൽ കൂടുതലായാലും ഇതിൽ കൂടെ ചെറുതായിട്ട് ആ ഒരു ഇത് കാണിക്കും. അതുപോലെ തന്നെ ഈ ഗിയർ ബോക്സിൻ്റെ ഓയിലിൽ സീല് പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഗിയർ ബോക്സിൻ്റെ ഓയിൽ സീലിനുള്ളിലൂടെ ആ ഭാഗത്തോട്ട്, അപ്പോൾ നമ്മൾ ആ ഒരു വെസ്പിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെസ്പിയിൽ ആ ഒരു ഈ ഷാഫ്റ്റിൻ്റെ ഉള്ളിലൂടെ ഓയിൽ പുറത്തോട്ട് വന്ന് അതിൻ്റെ ബ്രേക്ക് ഡ്രം മുഴുവൻ ഓയിലായി ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയും. അപ്പോൾ ഈ ഓയിൽസിൽ പോയി കഴിഞ്ഞാൽ ഇതിനുള്ളിലൂടെ ആ ഓയിൽ പുറത്തോട്ട് വന്നു കഴിഞ്ഞാലും ഈ ആ ഓയിൽ ഇതിനുള്ളിലൂടെ താഴോട്ട് വരാൻ കൂടെ വേണ്ടിയാണ് ഈ ഒരു ഹോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബെയറിംഗ് കൂടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ബെയറിംഗ് അടിച്ചു കൊടുക്കാൻ പോകണം. അപ്പോൾ ബെയറിംഗ് അടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ആ ഭാഗത്ത്, ആ ബെയറിംഗ് ഇരിക്കുന്ന ഭാഗത്ത് മാത്രം ജസ്റ്റ് കുറച്ചൊന്ന് ഗ്രീസാക്കി കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ബെയറിംഗ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ബെയറിങ്ങിനെ പതുക്കെ ഉള്ളിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ ബെയറിംഗ് കറക്റ്റ് സീറ്റിംഗ് ആവും. അപ്പോൾ ബെയറിങ്ങിലേക്ക് കയറിയിരിക്കുന്ന ചെറിയൊരു സാധനം, ഇപ്പോൾ വാൾവോ അങ്ങനത്തെ പോലെ തന്നെയും ഇപ്പോൾ കറക്റ്റായിട്ട് അതിലേക്ക് ഇരിക്കുന്ന ഒരു സാധനം വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്താൽ തന്നെ ബെയറിംഗ് സിമ്പിളായിട്ട് കയറിപ്പോവും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബെയറിങ് കറക്റ്റ് സീറ്റിംഗ് ആയി കണ്ടാവും. ആ പൊസിഷനിൽ കറക്റ്റ് സീറ്റിംഗ് ആയി. അപ്പോൾ ബെയറിംഗ് കറക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ സീലും കൂടെ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ റേസഡ് ആറ് ഫസീനോ അൽഫ എല്ലാത്തിനും സെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 30 രൂപയാണ്.
ഇപ്പോൾ ജസ്റ്റ് ആ ഓയിൽസിൽ മാത്രം അപ്പോൾ അതൊക്കെ ഒന്ന് തള്ളിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഓയിൽസിൽ കറക്റ്റായി കയറി അതിനുശേഷം നമുക്കിനി ഷാഫ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഷാഫ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഷാഫ്റ്റ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് രണ്ട് കേസിലെയും പഴയ പാക്കിങ്ങൾ മുഴുവൻ കളഞ്ഞ് നമ്മൾ പുതിയ പാക്കിംഗ് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാക്കിംഗ് മുഴുവൻ ചുരണ്ടി കളഞ്ഞ ശേഷം നമുക്ക് ഷാഫ്റ്റ് കയറ്റണമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം, അല്ലെങ്കിൽ ഷാഫ്റ്റ് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പുതിയ അലോയ് വീലും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഈ അലോയ് വീലിൻ്റെ വില എന്ന് പറയുന്നത് 4025 രൂപയാണ് യമഹൻ്റെ ജെനുവിൻ പാർട്സ്. ഈ അലോയ് വീലും കൂടെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഉള്ളിലോട്ട് ഈ ഭാഗത്തോട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട, അതിൽ കാണുന്ന ആ ഒരു ത്രെഡ്, അതായത് വീൽ ഷാഫ്റ്റ് കയറി നിൽക്കാനുള്ള ആ ഒരു ത്രെഡ് നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീലിൽ, ഈ നമ്മുടെ ബാക്ക് വീലിലെ ത്രെഡും ഇതിലെ ത്രെഡും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് രണ്ടും കൂടെ ഒന്ന് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ടയർ നമുക്ക് ഈ പുതിയ അലോയ് വീലിലേക്ക് ഇട്ടിട്ട് വേണം നമുക്കിനി സെറ്റ് ചെയ്യാൻ. ഈ ഒരു ഹബിൻ്റെ ഈ ഭാഗത്തോട്ട് നോക്കിയാലും ബെയറിംഗ് കൃത്യമായി കറക്റ്റായ രീതിയിൽ ഇറങ്ങിയെന്ന് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇവിടെ ഗ്യാപ്പൊന്നുമില്ല, ഗ്യാപ്പ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെയറിംഗ് കുറച്ചും കൂടെ ഒന്ന് അടിച്ചിറക്കേണ്ടി വരും. ഇപ്പോൾ കറക്റ്റായി ഗ്യാപ്പൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ബെയറിംഗ് കറക്റ്റായി ഇറങ്ങി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ പാക്കിംഗ് ഒക്കെ വൃത്തിയായി ചുരണ്ടി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഷാഫ്റ്റ് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. ഇവിടെയാണ് ഈ ഷാഫ്റ്റിൻ്റെ ഈ ഒരു പൊസിഷനിലാണ് ബെയറിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇറക്കി കൊടുത്താൽ തന്നെ മതിയാവും. അതിനുശേഷം ഫൈബർ ഹാമർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഷാഫ്റ്റ് ഫുള്ളായി കയറി. ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തെ ആ ഭാഗത്തൂടെ ചെക്ക് ചെയ്താലും കറക്റ്റായി ഷാഫ്റ്റ് കയറിയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷാഫ്റ്റിൻ്റെ ഈ ത്രെഡിൻ്റെ എൻഡ് വരെ നമുക്ക് പുറത്തോട്ട് വന്നു, അതുകൊണ്ട് തന്നെ ഷാഫ്റ്റ് കൃത്യമായി അളവിൽ ഫുള്ളായി കയറി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമുക്ക് ഗിയർ വീലൊക്കെ കറക്റ്റായി ഇട്ട് നമുക്ക് ഗിയർ ബോക്സ് ഫുള്ളായി സെറ്റ് ചെയ്യാം. ഇവിടെ ചെറിയൊരു ഗാഡി നിങ്ങൾ കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് സർക്കിൾ ലോക്ക് വരും, കാരണം ഗിയർ വീല് ഇവിടെ ഇടുന്ന ഗിയർ വീല് ഉള്ളിലോട്ട് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ലോക്കും കൂടെ നമ്മൾ കറക്റ്റായി ഇട്ട് കൊടുക്കുക. അപ്പോൾ ലോക്ക് കറക്റ്റായി ഇട്ടു. അതിനുശേഷം നമുക്ക് ഗിയർ വീൽ ഇട്ട് കൊടുക്കണം. പിനിയനും ഗിയറും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. അത് ഈ ബെയറിംഗിൻ്റെ പൊസിഷനിലാണ് അത് വരുന്നത്. ആ പിനിയനും ഗിയറും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുക. ജസ്റ്റ് അത് വെച്ച് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മെയിൻ വീൽ, ഈ മെയിൻ വീൽ ഇട്ട് കൊടുക്കണം. ആ മെയിൻ വീലിന് മുമ്പ് ചെറിയൊരു കപ്പുണ്ട്. ആ കപ്പ് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുക. ആ കപ്പ് ഈ പൊസിഷനിൽ നമ്മൾ ഈ സർക്കിളിപ്പ് ലോക്ക് ഇട്ടത് ഈ ഒരു കപ്പും ഈ ഒരു വീലും ഈ ഇത് വിട്ട്, അതായത് ഇതിൽ ഉരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കിളിപ്പ് ലോക്ക് ഇടുന്നത്. അപ്പോൾ അത് ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ട് അത് ടച്ചാവും, അപ്പോൾ ഇത് ഉരയും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആദ്യമൊരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഗിയർ വീലും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ വീലും കറക്റ്റായി ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് വരാനുള്ളത് ഈ ക്ലച്ചിൻ്റെ, ഈ ക്ലച്ച് ഷാഫ്റ്റ് മാത്രമാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കേസോടെ, നമുക്കിത് ഊരേണ്ട കാര്യമില്ല, കേസോടെ നമുക്ക് ഫിറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമുക്കിവിടെ പാക്കിംഗ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഈ രണ്ട് ഭാഗത്ത് രണ്ട് സ്റ്റഡി പിൻ വരും. ആ രണ്ട് സ്റ്റഡി പിൻ ഇട്ട് കൊടുക്കുക. പിനിയൻ ഗിയറിൽ രണ്ട് വാഷറും കൂടെ ഉണ്ടാവും. ആ രണ്ട് വാഷർ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ പാക്കിംഗ് വെച്ച് കൊടുക്കുക. പാക്കിങ്ങിൻ്റെ വില എന്നുള്ളത് 30 രൂപ തന്നെ പാക്കിങ്ങിൻ്റെ വില വരുന്നുള്ളൂ. അപ്പോൾ പാക്കിംഗ് കൂടെ നമ്മൾ കറക്റ്റായി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗിയർ ബോക്സ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഗിയർ ബോക്സ് നമ്മൾ ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്കതിൻ്റെ 8 ബോൾട്ടുകൾ, ആ മുഴുവൻ 8 ബോൾട്ടുകൾ വിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒരേ സൈസ് ബോൾട്ട് തന്നെയാണ്, അപ്പോൾ അതിൽ നമുക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് മുഴുവനായിട്ട് സെറ്റ് ചെയ്തു. ഈ ഒരു ഷാഫ്റ്റ് തിരിക്കുന്ന സമയത്ത് തന്നെ ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റും കൂടെ തിരിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മൾ ഗിയർ ബോക്സ് സെറ്റ് ചെയ്ത് കറക്റ്റായി. ഇപ്പോൾ തിരിക്കുമ്പോൾ അനാവശ്യമായ നോയ്സ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റ് കറക്റ്റായി തിരിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കറക്റ്റായി എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ അവിടെ തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ഷാഫ്റ്റും കറക്റ്റായിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടത് കറക്റ്റായി നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമുക്ക് ബ്രേക്ക് ഷോ എല്ലാം കറക്റ്റ് ക്ലീൻ ചെയ്ത് നമുക്ക് ഇട്ട് നമുക്ക് പുതിയ ആ ഒരു റിമ്മ്, പുതിയൊരു ആ ഒരു അലോയ് വീല് നമുക്ക് ഇതിലോട്ട് കയറ്റി നമുക്ക് വീല് പ്രോപ്പറായി ടൈറ്റ് ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ ഡ്രെയിൻ ബോൾട്ട്, ഗിയർ ബോക്സിൻ്റെ ഡ്രെയിൻ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
അടുത്ത് നമുക്കിതിൻ്റെ ഗിയർ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. 120 ml ആണ് ഇതിൻ്റെ ഗിയർ ഓയിലിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ യമഹയ്ക്ക് അതുപോലെ തന്നെ TVS പോലത്തെ വണ്ടികൾക്കൊക്കെ കമ്പനി തന്നെ സെപ്പറേറ്റ് ഗീ റോയിൽ വരുന്നുണ്ട്. പക്ഷേ ഹീറോയ്ക്ക് ഹോണ്ടയ്ക്കൊന്നും സെപ്പറേറ്റ് ഗീ റോയിൽ ഇല്ല. അവർ റെക്കമെൻഡ് ചെയ്യുന്ന എഞ്ചിൻ ഓയിൽ തന്നെയാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ തന്നെ നമുക്ക് സാധാരണ ഗീ റോയിൽ ഒഴിക്കാം. ഗിയർ ബോക്സ് ഓയിൽ, ഇപ്പോൾ വലിയ വണ്ടികളുടെ ഗിയർ ബോക്സ് ഓയിലൊന്നും നമുക്ക് വാങ്ങി ഒഴിക്കേണ്ട ആവശ്യമില്ല. എഞ്ചിൻ ഓയിലായിട്ട് തന്നെ ഒഴിക്കാം. അപ്പോൾ എഞ്ചിൻ ഓയിലാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 120 ml ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അളവ് പാത്രത്തിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ ക്യാപ്പ് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഗിയർ ഓയിൽ കൂടുതലാവാൻ പാടില്ല. കൂടുതലായി കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ സീൽ ഡാമേജ് ആവുകയും അതുപോലെ തന്നെ ഗിയർ ഓയിൽ ലീക്ക് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലും കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഗിയർ ഓയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഏകദേശം ഒരു 10,000 km ആകുമ്പോൾ നമുക്ക് ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി. നമുക്ക് കമ്പനി അത്ര റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ആകെ 120 ml വരുന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എഞ്ചിൻ ഓയിൽ മാറ്റുന്ന സമയത്തും ഗിയർ ബോക്സ് ഓയിൽ കറക്റ്റായി മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് അത്രയും നല്ലത് തന്നെയാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ ബ്രേക്ക് ഷൂ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് നോട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ യമഹൻ്റെ ബ്രേക്ക് ഷൂ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഈ രണ്ട് ഗാഡി പുറത്തോട്ട് വരുന്ന രീതിയിലാക്കിയിട്ടും നമുക്ക് ഇടാൻ സാധിക്കും. അപ്പോൾ ബ്രേക്ക് ഷൂ കറക്റ്റായി സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ പുതിയ അലോയ് വീലിലേക്ക് നമ്മൾ ടയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അലോയ് വീൽ നമ്മൾ കയറ്റി കൊടുക്കുക. പുതിയ അലോയ് വീൽ ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ അതിൻ്റെ വാഷർ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നെറ്റ് മാറ്റണം. ഇപ്പോൾ പഴയ നെറ്റ് ഡാമേജ് ഉണ്ട്, അതിൻ്റെ ത്രെഡ് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നെറ്റ് നമ്മൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് അതുപോലെ തന്നെ വീലെല്ലാം ഫുള്ളായി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് ഫുള്ളായി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം താണ്ടോ വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കും. നിങ്ങൾ ഈ കംപ്ലൈൻറ്റുകൾ കൃത്യമായി നോക്കിയിട്ടുണ്ടാവും. വളരെ ചെറിയ ഒരു വീൽ നട്ട് ടൈറ്റാക്കാത്തതിൻ്റെ പേരിൽ ഏകദേശം ഒരു 5,000 രൂപയുടെ അടുത്ത് ഈ വണ്ടിക്ക് ചിലവ് വന്നിട്ടുണ്ട്. വീൽ നട്ടുകൾ കൃത്യമായ രീതിയിൽ ടൈറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു സൗണ്ട് അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ ഇപ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ആ സൗണ്ട് കറക്റ്റായി ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും നമ്മൾ വണ്ടി ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ടക്കുന്നൊരു സൗണ്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കും. ഈ ഒരു കംപ്ലൈൻറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ വീലുകളിൽ വരുന്നത് ഒരു ലോക്ക് നട്ടാണ്. ആ ലോക്ക് നട്ടുകൾ ഒരിക്കലും അത് അഴിഞ്ഞു വരില്ല. അതായത് നമ്മൾ കൃത്യമായ രീതിയിൽ ടൈറ്റ് ചെയ്യാതിരുന്നാൽ പോലും ആ ഒരു പൊസിഷനിൽ നിന്ന് ബാക്കിലേക്ക് അഴിഞ്ഞു വരില്ല. അത് അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് വീൽ നട്ട് കറക്റ്റായി പ്രോപ്പറായി കയറി നിൽക്കുന്നുണ്ടാവും. പക്ഷേ ആ വീൽ കൃത്യമായി ടൈറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.